സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് താരപുത്രി മാളവിക ജയറാമിന്റെ വിവാഹ ദൃശ്യങ്ങൾ. മകളുടെ വിവാഹം ഏറ്റവും മനോഹരമായിട്ടാണ് ജയറാമും പാർവതിയും ആഘോഷമാക്കിയത്. ഗുരുവായൂരിൽ വച്ച് നടന്ന ചടങ്ങിൽ സിനിമാ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയും ശതകോടീശ്വരൻ യൂസഫ് അലിയും ലാലേട്ടനുമെല്ലാം എത്തിയപ്പോൾ ക്യാമറ കണ്ണുകൾ കൂടുതലും എത്തിയത് ദിലീപിന്റെയും കുടുംബത്തിന്റെയും അടുത്താണ്. ദിലീപിന്റെ അടുത്ത സുഹൃത്തായ ജയറാമിന്റെ വീട്ടിലെ കല്യാണത്തിന് മീനാക്ഷിയെയും കാവ്യയെയും മഹാലക്ഷ്മിയെയും കൂട്ടിയാണ് ദിലീപ് എത്തിയത്. മാളവികയും മീനാക്ഷിയും അടുത്ത കൂട്ടുകാരികൾ കൂടിയാണ്. ചെന്നൈയിലാണ് ഇരു കുടുംബങ്ങളും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തമ്മിൽ വലിയ അടുപ്പമാണുള്ളത്. എന്നാൽ വിവാഹ വിരുന്നിൽ ഏവരും ശ്രദ്ധിച്ചത് മഞ്ജു വാര്യരുടെ അഭാവമാണ്. മഞ്ജുവിനെ ജയറാമും കുടുംബവും ക്ഷണിച്ചില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം. ജയറാമിന്റെ ഒരു കാലത്തെ ഹിറ്റ് സിനിമകൾ എടുത്താൽ അതിലെയെല്ലാം നായികയായിരുന്നു മഞ്ജു. 90s ഭാഗ്യ ജോഡികൾ, സമറിൻ ബദ്ലഹീം, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, കളിവീട് തുടങ്ങിയ സിനിമകൾ ചില ഉദാഹരണങ്ങൾ മാത്രം. ഇവർ അടുത്ത സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. ജയറാമിന്റെ മകൻ കാളിദാസിനൊപ്പവും മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ പഴയ പോലെ സൗഹൃദത്തിലല്ലേ എന്ന് ആരാധകർ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഇങ്ങനെ: ദിലീപും കുടുംബവും വരുന്നതിനാൽ ആ ഒരു കണ്ടുമുട്ടൽ ഒഴിവാക്കാനാകാം മഞ്ജു വരാതിരുന്നത്. നേരത്തെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും മഞ്ജു വാര്യർ എത്തിയിരുന്നില്ല. ഹിറ്റ് സിനിമകളിലെ തങ്ങളുടെ നായികയെ ജയറാമും സുരേഷ് ഗോപിയും മറന്നോ എന്ന വിമർശനമുയരുമ്പോൾ സിനിമാ ലോകത്ത് തന്റേതായ വലിയ സൗഹൃദ വലയം തീർത്തയാളാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നടൻ കുഞ്ചാക്കോ ബോബൻ.